മരക്കാർ എന്ന സിനിമ ഓഗസ്റ്റ് 12 റിലീസ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ മാറ്റിവെക്കപ്പെട്ടു. കേരളത്തിൽ തിയേറ്റർ തുറക്കാത്തതിന്റെ സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഒഫീഷ്യലായി ഇതിനെക്കുറിച്ച് അണിയറ പ്രവർത്തകർ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എന്നാൽ അന്നേ ദിവസം മരക്കാരുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റുമായി മോഹൻലാൽ എത്തുകയുണ്ടായി. സുനിൽ ഷെട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ മരക്കാറിലെ ഒരു പോസ്റ്റർ അവതരിപ്പിക്കുകയായിരുന്നു മോഹൻലാൽ. ഇന്നും അതുപോലൊരു അപ്ഡേറ്റുമായാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. മരക്കാർ അറബികളുടെ സിംഹം എന്ന സിനിമയിൽ അഭിനയിച്ച ഇമ്പോർട്ടന്റ് കഥാപാത്രങ്ങളായ അർജുനും സുഹാസിനിയുടെയും പിറന്നാൾ ദിനമായിരുന്നു ഇന്നേ ദിവസം. രണ്ടുപേരുടെയും ചിത്രത്തിലെ ക്യാരക്ടർ പോസ്റ്ററുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പിറന്നാൾ ആശംസകൾ മോഹൻലാൽ നേർന്നിരിക്കുന്നത്. 59 വയസ്സ് തികഞ്ഞ അർജുനും 60 വയസ്സ് തികഞ്ഞ സുഹാസിനിക്കും പിറന്നാൾ ആശംസകൾ നൽകുകയായിരുന്നു മോഹൻലാൽ പോസ്റ്റർ അവതരിപ്പിച്ചുകൊണ്ട്. മരക്കാരിൽ നിന്നും മറ്റൊരു അപ്ഡേറ്റ് വന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടതും. ആരാധകർ ഇത് ഏറ്റെടുക്കുകയും പിറന്നാൾ ആശംസകൾ നൽകുകയുമായിരുന്നു. എന്നാൽ അതിനൊപ്പം ആരാധകർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മരക്കാർ എന്നെത്തും എന്നത് തന്നെ. 2-3 മാസത്തിനുള്ളിൽ തിയേറ്റർ ഓപ്പൺ ആകുന്നതിനെ കുറിച്ചുള്ള ചില അപ്ഡേറ്റുകൾ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം എത്തുക മരക്കാർ തന്നെയായിരിക്കും. എന്തായാലും തിയേറ്റർ തുറന്നതിന് ശേഷം മാത്രം ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പ്രിയദർശൻ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു, മരക്കാർ തിയേറ്ററിന് വേണ്ടിയുള്ളതാണ്, തിയേറ്ററിൽ തന്നെ എത്തും എന്നത്. മരക്കാർ തിയേറ്റർ റിലീസ് വൈകുന്നതിൽ നിരാശനാണ്, പക്ഷേ താമസിക്കാതെ തിയേറ്റർ തുറക്കുമെന്നും റിലീസ് ചെയ്യാൻ സാധിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നതായി പ്രിയദർശൻ പറഞ്ഞു. ഡിജിറ്റൽ റിലീസിനായി ഞങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ ലഭിക്കുന്നുണ്ട്, പക്ഷേ നിർമ്മാതാക്കൾ OTT റിലീസ് വേണ്ടെന്ന തീരുമാനത്തിലാണ്. അതൊരു ബിഗ് സ്ക്രീൻ ചിത്രമാണ്, ഏകദേശം 2.5 വർഷത്തോളം ചിത്രത്തിനായി ഞങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട്. പ്രിയദർശന്റെ വാക്കുകൾ ഇങ്ങനെ തന്നെ പോകുന്നു. ഏതായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട ചിത്രമാണ് മരക്കാർ അറബികളുടെ സിംഹം. തിയേറ്റർ തുറക്കുമ്പോൾ ആദ്യം എത്തുന്നതും മരക്കാർ തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം.